സദ്യ ഗംഭീരായിരുന്നു ട്ടോ, ആരാധരണം. സൂപ്പർബ് ടേസ്റ്റ്. ആരാ ഷെഫ്? സോ ഡിലീഷ്യസ്. ആരാ കേറ്ററേഴ്സ്? സൂര്യ കേറ്ററേഴ്സ്. സൂര്യ ഒരുക്കുന്ന കൊതിയൂറുന്ന ഓരോ വിഭവങ്ങളും ശ്രദ്ധയോടെ തിരഞ്ഞെടുത്ത റോ ഫുഡ് മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ച് മോസ്റ്റ് ഹൈജീനിക് കിച്ചണുകളിൽ എക്സ്പീരിയൻസ്ഡ് ആയ പാചക വിദഗ്ധരാൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ്. സൂര്യ കേറ്ററേഴ്സ്, ഷൊർണൂർ ആൻഡ് ഒറ്റപ്പാലം. നവോത്ഥാനം മതിലിന് ഉറപ്പേകി 300,000+ വനിതകൾ. നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തി പിടിക്കാനും അനാചാരങ്ങളും ജാതിമത ലിംഗ വിവേചനങ്ങളും ഉന്മൂലനം ചെയ്യാനും ലക്ഷ്യമിട്ട് നവോത്ഥാന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വനിതാ മതിൽ ചരിത്രത്തിൽ സുപ്രധാന നിമിഷമായി രേഖപ്പെടുത്തി. 300,000+ വനിതകളാണ് പുലാമന്തോൾ മുതൽ ചെറുതുരുത്തി വരെയുള്ള 26 കിലോമീറ്ററിൽ മതിൽ തീർത്തത്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള വനിതകൾ, ജനപ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, വീട്ടമ്മമാർ, ഉദ്യോഗസ്ഥകൾ, കുടുംബശ്രീ പ്രവർത്തകർ, അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, ആശാപ്രവർത്തകർ, തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾ എന്നിവർ മതിലിൽ പങ്കാളികളായി. പാലക്കാട് മലപ്പുറം ജില്ലയുടെ അതിർത്തിയായ പുലാമന്തോൾ മുതൽ തൃശൂർ അതിർത്തിയായ ചെറുതുരുത്തി വരെ 26 കിലോമീറ്ററിൽ മതിൽ ഉയർന്നപ്പോൾ അഭിവാദ്യമർപ്പിക്കാൻ സമാന്തരമായ പുരുഷ മതിലും ഉയർന്നു. വള്ളത്തോളിനും MTക്കും പി കുഞ്ഞിരാമൻ നായർക്കും മറ്റ് നിരവധി എഴുത്തുകാർക്കും പ്രചോദനമായ നിളയുടെ തീരത്തുള്ള വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള പ്രാതിനിധ്യം വനിതാ മതിലിന് ഉറപ്പേകി. സ്ത്രീ മുന്നേറ്റത്തിന് പുതിയ ചരിത്രം സൃഷ്ടിച്ച് ലിംഗസമത്വവും തുല്യനീതിയും നവോത്ഥാന ആശയങ്ങളും വർഗീയതയ്ക്കെതിരായ മതനിരപേക്ഷതയുടെ മൂല്യവും ഉയർത്തിപ്പിടിച്ചുള്ള മുന്നേറ്റം കേരള ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്നും നാളത്തെ കേരളത്തെ നിർണ്ണയിക്കാൻ പെൺമുന്നേറ്റങ്ങളും നവോത്ഥാന മുന്നേറ്റങ്ങളും തുടക്കമായി മാറുമെന്നും പട്ടാമ്പിയിൽ വനിതാ മതിലിനെ അഭിവാദ്യം അർപ്പിക്കാനെത്തിയ MP രാജേഷ് MP പറഞ്ഞു. പെൺകരുത്ത് വിളിച്ചോതി ജില്ലയിൽ വനിതാ മതിൽ. തൃശൂർ ജില്ലയിൽ പെൺകരുത്തിന്റെ പ്രഖ്യാപനവുമായി വനിതാ മതിൽ. ചെറുതുരുത്തി മുതൽ പൊങ്ങം വരെ 73 കിലോമീറ്റർ നീളത്തിലാണ് തൃശൂർ ജില്ലയിൽ പെൺമതിൽ ഉയർന്നത്. 350,000+ പേരുടെ പ്രാതിനിധ്യം വനിതാ മതിലിൽ ദൃശ്യമായി. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാനും ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവും ഉറപ്പാക്കാനും പെൺമനസ്സുകൾ ഒറ്റക്കെട്ടാണെന്ന പ്രഖ്യാപനവുമാണ് ജില്ലയിൽ കണ്ടത്. വനിതാ മതിലിനെ ലോക റെക്കോർഡ് പരിഗണിക്കുന്നതിനുള്ള യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറവും ജില്ലയിൽ മതിലിന്റെ ഗാംഭീര്യം നിരീക്ഷിച്ചു. വൈകിട്ട് 3:45 റിഹേഴ്സലിന് ശേഷം 4 മണിയോടെയാണ് വനിതാ മതിൽ അണിനിരന്നത്. ജില്ലയുടെ വടക്കേ അതിർത്തിയായ ചെറുതുരുത്തിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസും തെക്കേ അതിർത്തിയായ പൊങ്ങത്ത് ഗീതാ ഗോപി MLA ഇരുതലകളിലും കണ്ണികളായി. വിവിധ ഇടങ്ങളിൽ വനിതാ മതിലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സാംസ്കാരിക സാഹിത്യ പൊതുപ്രവർത്തകരും അണിനിരന്നു. MLA മാരായ മുരളി പെരുന്നെല്ലി കോലഴിയിലും അഡ്വക്കേറ്റ് കെ രാജൻ ചിയാരം ഓവർബ്രിഡ്ജിലും BD ദേവസി ചാലക്കുടി മുനിസിപ്പൽ ജംഗ്ഷനിലും KU അരുണൻ മാസ്റ്റർ പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിന് സമീപവും UR പ്രദീപ് ചെറുതുരുത്തി ചുങ്കത്തും അഡ്വക്കേറ്റ് VR സുനിൽകുമാർ കൊരട്ടി പൊങ്ങത്തും KV അബ്ദുൽ ഖാദർ വടക്കാഞ്ചേരിയിലും ET ടൈസൺ മാസ്റ്റർ ചാലക്കുടി മുനിസിപ്പൽ ജംഗ്ഷനിലും വനിതാ മതിലിൽ പങ്കാളികളായി. ശാസ്ത്രീയ കൃഷിക്ക് ഗ്രാമങ്ങളെ മാറ്റിയെടുക്കണം. ശാസ്ത്രീയമായ കൃഷിരീതി അവലംബിച്ചാൽ കൃഷിക്ക് ഏറ്റവും സാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് ദുരന്ത നിവാരണ മാനേജ്മെന്റ് വിദഗ്ധൻ മുരളി തുമ്മാരക്കോടി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മികച്ച വികസന പദ്ധതികളെ പരിചയപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് കില സംഘടിപ്പിച്ച നേർക്കാഴ്ച പരിപാടിയിൽ കൃഷി, ടൂറിസം, സുസ്ഥിര വികസനം എന്നീ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രീയമായി കൃഷിക്ക് ഉതകുന്ന തരത്തിൽ ഗ്രാമങ്ങളെ മാറ്റിയെടുക്കാനുള്ള നയപരമായ ഇച്ഛാശക്തിയും വേണം. കേരളത്തിൽ ഒന്നും നടക്കില്ല എന്ന ചിന്താഗതി തന്നെ മാറ്റണം. ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുള്ള സംസ്ഥാനമാണ് ഇത്. നെൽകൃഷി ആപൽകരമായി കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും വാങ്ങാനുള്ള നമ്മുടെ ശേഷി കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പട്ടിണി ഇല്ലാത്തതും. കേരളത്തിലെ ടൂറിസം വികസനത്തിന് ഒട്ടേറെ സാധ്യതകളാണ് ഉള്ളത്. സ്വിറ്റ്സർലാൻഡ് മികച്ച ടൂറിസം കേന്ദ്രമാണെങ്കിലും കേരളത്തിലെ ഭക്ഷണ വിഭവങ്ങളുടെ വൈവിധ്യം അവിടെ ഇല്ല. കേരളത്തിലെത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം 10-20 ലക്ഷത്തിനും ഇടയ്ക്കാണ്. ഫ്രാൻസിൽ 87 മില്യൺ ടൂറിസ്റ്റുകളാണ് എത്തുന്നത്. കുമരകവും കോവളവും മൂന്നാറും കാണാനല്ല ടൂറിസ്റ്റുകൾ എത്തുന്നത്. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ നമ്മുടെ സാമൂഹ്യ വികസനം കാണാനാണ് അവർക്ക് താല്പര്യം. കേരളത്തിൽ 10 ലക്ഷം വീടുകൾ ഒഴിഞ്ഞുകിടക്കുകയാണെന്നും അത് ഉപയോഗപ്പെടുത്തി ടൂറിസം വികസിപ്പിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ പ്രതിശീർഷ വരുമാനം 30,000-40,000 ഇടയ്ക്ക് എത്തിക്കണം. കുട്ടികളെ കേരളത്തിന് പുറത്ത് പഠിപ്പിച്ച് പുറം രാജ്യങ്ങളിൽ ജോലിക്ക് വിടുന്ന രീതിയും മാറണം. നമ്മുടെ കുട്ടികളെ ഇവിടെ പഠിപ്പിച്ച് ഇവിടെ തന്നെ ജോലി ചെയ്യാനാണ് നാം അവസരം ഒരുക്കേണ്ടതെന്നും മുരളി പറഞ്ഞു. ജില്ലാ കലക്ടർ TV അനുപമ, തൃശൂർ റേഞ്ച് IG അജിത്, കില ഡയറക്ടർ ഡോക്ടർ ജോയ് ഇളമൺ എന്നിവർ സംസാരിച്ചു.
ലൈഫ് പദ്ധതി വീടുകൾ നൽകുന്നതിൽ പട്ടിക വിഭാഗക്കാർക്ക് മുൻഗണന. ലൈഫ് പദ്ധതി പ്രകാരം വീടുകൾ നൽകുന്നതിൽ പട്ടിക വിഭാഗക്കാർക്ക് മുൻഗണനയുണ്ടെന്നും വീടുകളുടെ നിർമ്മാണം ദുരിതഗതിയിൽ പൂർത്തീകരിക്കുമെന്നും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക സമുദായ ക്ഷേമ വകുപ്പ് മന്ത്രി എ കെ ബാലൻ പറഞ്ഞു. അംബേദ്കർ സ്വ ആശ്രയ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കുറ്റിച്ചിറ അംബേദ്കർ കോളനിയിലെ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് 45 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച അംബേദ്കർ എ സി കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മണ്ഡലത്തിൽ 2 കോളനികൾ വീതം അംബേദ്കർ സ്വാശ്രയ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുമെന്നും പൊതുജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ തടസ്സം വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായി ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം പട്ടിക വിഭാഗക്കാർക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ 50% വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും കേരളത്തിനും അകത്തും പുറത്തും തൊഴിൽ ലഭ്യമാക്കുന്നതിനായി ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം നൽകി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രളയം ജില്ലയിൽ ഇതുവരെ ധനസഹായമായി വിതരണം ചെയ്തത് 34.25 കോടി രൂപ. പ്രളയ ധനസഹായമായി തൃശൂർ ജില്ലയിലെ വിവിധ മേഖലകളിൽ ഗുണഭോക്താക്കൾക്ക് ഇതുവരെ വിതരണം ചെയ്തത് 34.25 കോടി രൂപ. പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട 125,932 പേർക്ക് 10,000 രൂപ വീതം 12.6 കോടി രൂപയും പട്ടികജാതിയിൽപ്പെട്ട 14,369 ഗുണഭോക്താക്കൾക്ക് 7.2 കോടി രൂപയും കൃഷിനാശം സംഭവിച്ച 22,961 പേർക്ക് കൃഷി വകുപ്പ് മുഖേന 14.45 കോടി രൂപയും ധനസഹായമായി നൽകിയതായി ജില്ലാ കളക്ടർ ടി വി അനുപമ അറിയിച്ചു. മൃഗസംരക്ഷണ വകുപ്പ് മുഖേന കർഷക ധനസഹായത്തിനായി 3,500 ഗുണഭോക്താക്കൾക്ക് 4 കോടി രൂപയും അനുവദിച്ചതായും വിവിധ പഞ്ചായത്തുകളിലെ മൃഗാശുപത്രികൾ വഴി തുക വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചതായും ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലയിൽ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം 1 ജനുവരി മുതൽ നിലവിൽ വരുന്നു. ജില്ലയിലെ മുഴുവൻ ആശുപത്രികൾ, ക്ലിനിക്കൽ ലബോറട്ടറികൾ, മറ്റ് പരിശോധനാ സംവിധാനങ്ങൾ തുടങ്ങിയ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും ഈ നിയമം അനുസരിച്ച് താൽക്കാലിക രജിസ്ട്രേഷൻ ഓൺലൈനായി ചെയ്യേണ്ടതാണ്. ആയുർവേദം, ഹോമിയോ, സിദ്ധ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ അടുത്ത ഘട്ടത്തിലാണ് നടപ്പിലാക്കുന്നത്. ഈ നിയമത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് 1 ജനുവരി തൃശൂർ ടൗൺ ഹാളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് നടത്തും. ജില്ലയിലെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും തങ്ങളുടെ പ്രതിനിധികളെ ഇതിൽ പങ്കെടുപ്പിക്കണം. രജിസ്ട്രേഷൻ സൗകര്യത്തിനായി ആവശ്യമുള്ളവർക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ തുടങ്ങിയിരിക്കുന്ന ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടണം. ഒരു നല്ല സദ്യ ഒരുക്കാൻ കൈപുണ്യം വേണം. രസക്കൂട്ടുകളെ കുറിച്ച് വ്യക്തമായ ജ്ഞാനം നിർബന്ധം. ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ പാചകം ചെയ്യുകയും വിളമ്പുകയും ചെയ്യുമ്പോഴാണ് കഴിക്കുന്ന ആളിന്റെ മനസ്സ് നിറയുന്നത്. സൂര്യ കാറ്ററേഴ്സിന്റെ സദ്യ പോലെ. സൂര്യ കാറ്ററേഴ്സ്, ഷൊർണൂർ ആൻഡ് ഒറ്റപ്പാലം, ദി പാർട്ടി പീപ്പിൾ. സൂര്യ സദ്യ എന്നും സ്വാദോടെ, ശുദ്ധിയോടെ.